السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين. അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിൻ്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഉൾപ്പെടെ ബായാർ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ കരിപ്പോൾ അബ്ദുള്ള മുസ്ലിയാർ, പുതുക്കുടി മുഹമ്മദ് കരേക്കാട്, അതുപോലെ കായക്കൽ കാദർക്കാക്കാൻ്റെ ഭാര്യ, പുത്തൻപീടിയക്കൽ കുഞ്ഞേരുമ്മ, നമ്മുടെ പോലീസ് കുഞ്ഞിപ്പാക്കാൻ്റെ ഉമ്മ, അതുപോലെ ഹൈദർ അലി കൂരിയാട്, മോഴിക്കൽ ആയിഷുമ്മ, പുത്തനത്താണി ഹനീഫ മുസ്ലിയാരുടെ ഉമ്മ, അതുപോലെ കെ വി ഹാജി അയിലക്കാട് ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ട്. വന്ദ്യരായ ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, പ്രഭാഷണത്തിനുള്ള സമയമല്ല, 10:30 ആകുമ്പോഴേക്ക് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് അവസാനിപ്പിക്കണം എന്നാണ് നാം മുമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, നല്ല ശക്തമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് പകലൊക്കെ, ഉച്ച സമയത്തൊക്കെ നല്ല കാറ്റും അതിശക്തമായ മഴയും. ഇപ്പോൾ അൽഹംദുലില്ലാ അല്പം കുറവുണ്ട് എന്നല്ലാതെ നമ്മുടെ ഈ പരിപാടി നീട്ടിക്കൊണ്ടുപോയാൽ, മഴ പെയ്തു പോയാൽ ഈ ജനങ്ങൾ മുഴുവനും നനഞ്ഞു പോകും. ഈ പന്തലിൽ കുറഞ്ഞ ആളല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ആളുകൾ സഹോദരിമാരുൾപ്പെടെ
എല്ലാവരും നനഞ്ഞ് പ്രയാസപ്പെടും. അതുമാത്രമല്ല, ഇന്നത്തെ ഈ സ്വലാത്തിന് കൂടാൻ വേണ്ടി തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ വന്ന് ഇന്ന് കണ്ട് ഈ മജ്ലിസിൽ ഇന്നലെ പുറപ്പെട്ട ആളുകൾ ഇന്ന് സ്വലാത്ത് കഴിഞ്ഞ് പോകാൻ തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തുനിന്നൊക്കെ, കർണാടകയിൽ നിന്ന്, കൊടകിൽ നിന്നടക്കം, അവിടെ പ്രളയം ഒക്കെ സംഭവിച്ച് ആ സ്ഥലങ്ങളിൽ നിന്നടക്കം ഈ സ്വലാത്തിൽ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ. പ്രളയം ബാധിച്ച് നഷ്ടങ്ങൾ സംഭവിച്ച സകലർക്കും അള്ളാഹു അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകട്ടെ. അതിനുള്ള വഴി അള്ളാഹു ഫത്ഹാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. പരിക്ക് പറ്റിയവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. കുടുംബത്തിന് അള്ളാഹു സബർ നൽകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രകൃതി പ്രളയ ദുരന്തങ്ങളിൽ നിന്ന് നിന്റെ പ്രത്യേകമായ ഹിഫ്ളു നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അതിനൊക്കെ ദ്വാരക്കാനുള്ള ഒരു മജ്ലിസാണ് ഈ മജ്ലിസ്. കാരണം ഇത് സാധാരണ മാസത്തിലെ സ്വലാത്ത് പോലെ അല്ല. ചില ദിവസങ്ങൾക്ക് മറ്റ് ചില ദിവസങ്ങളെക്കാൾ മഹത്വമുണ്ട്. മാസങ്ങൾക്കുണ്ട്, അതൊന്നും ആയത്തു ഹദീസു ഓതി പറയാൻ സമയമില്ല. സമയത്തിനുണ്ട്, വ്യക്തികൾക്കുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശറഫുള്ളവരാരാണ്? അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ബയാൻ ചെയ്യുന്നില്ല. അങ്ങനെ അള്ളാഹു ആദരിച്ചവരെ ആദരിക്കലും സ്നേഹിച്ചവരെ സ്നേഹിക്കലും ആദരിച്ചതിനെ ആദരിക്കലും അതെല്ലാം മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. അള്ളാഹുവിൻ്റെ ശിആറുകളെ തഅദീം ചെയ്യുക എന്നുള്ളത് അത് ഖൽബിൻ്റെ തഖ്വയാണെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും ആദരവുള്ള ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഈ മാസത്തിൻ്റെ മഹത്വം. അഫ്ളു സിയാമി ബാദ റമദാന ഷഹറുല്ലാഹിൽ മുഹറം. വിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസങ്ങൾ പരിചയപ്പെടുത്തി. ഷഹറുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസം എന്ന നിലക്കാണ് ഈ മാസത്തിനെ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ മാസത്തിലെ ഓരോ സെക്കൻഡുകളും വളരെയധികം ബഹുമാനം നിറഞ്ഞതാണ്. പഴയ ആളുകളൊക്കെ പറയുമല്ലോ, മുഹറം 10 കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് കല്യാണം ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക, ദിവസം കാണുക എന്ന് പഴയ ആളുകൾ പറയും. അത് മുഹറത്തിലെ 10 ദിവസം അത് കുറവുള്ള ദിവസങ്ങളായതുകൊണ്ടല്ല, അല്ലെങ്കിൽ നഹ്സുള്ളത് കൊണ്ടല്ല, ഈ ദിവസത്തിലെ സമയങ്ങൾ ഇബാദത്തിൽ മുഴുകാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ ഒരുമിച്ച് കൂടി കല്യാണവും സദ്യയോ ഒക്കെ പാടായാൽ ആ ഇബാദത്തുകളുടെ സമയം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ടാണ് അവരതെല്ലാം മാറ്റിവെച്ചത്. ഈ പരിശുദ്ധ മുഹറത്തിലെ ഓരോ സെക്കൻഡുകൾക്കും മഹത്വമുണ്ടെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് യൗമു ആഷൂറ, ആഷൂറാന്റെ ദിവസം മുഹറം 10, നമ്മുടെ ഖാളിമാർ ഉറപ്പിച്ചതനുസരിച്ച് ആ ദിവസം ഏതാണെന്ന് നമുക്കറിയാം. ആ പുണ്യമാക്കപ്പെട്ട ആഷൂറാന്റെ ദിവസം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം സലാമത്തുകൾ നൽകിയ ദിവസമാണ്. അമ്പിയാക്കൾക്ക് സലാമത്ത് നൽകിയ മഹാനരായ അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ച ദിവസമാണ് മുഹറം 10. അതുപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നംറൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ പവർ നൽകുകയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകുകയും ചെയ്ത ദിവസമാണ്.
അങ്ങനെ ഒരുപാട് പറയാൻ അമ്പിയാക്കളെ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ആവർത്തിച്ചു കൊണ്ടിരുന്ന അങ്ങനെ അള്ളാഹു സലാമത്താക്കിയ ദിവസമാണ് യൗമു ആഷൂറ. ഒരുപാട് വിഷയങ്ങൾ ഈ ദിവസത്തിന്റെ മഹത്വം പ്രത്യേകം പറയാനുണ്ട്. ഫിറഔനെ ഹലാക്കാക്കിയ ദിവസം അങ്ങനെ തുടങ്ങി ധാരാളം സംഭവങ്ങളുണ്ട്. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് കടക്കാതെ ഈ പരിശുദ്ധമായ ദിവസത്തിലെ നോമ്പ്, അതിനെ സംബന്ധിച്ച് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ മറുപടി, യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞുപോയ വർഷത്തെ ദോഷങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കും ആ ദിവസത്തിലെ നോമ്പ് കൊണ്ട് എന്നാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇം ബഖീതു ഇലാ ഖാബിലിൻ ലാസുമന്ന താസിഅ, ഞാൻ അടുത്ത വർഷം ഉണ്ടാകുമെങ്കിൽ, വരുന്ന വർഷം ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ മുഹറം 9 കൂടെ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അങ്ങനെ മുഹറം 9, 10, ഇനി അഥവാ 9 അനുഷ്ഠിക്കാതെ വിട്ടുപോയാൽ 10, 11, അങ്ങനെയൊക്കെ ഫുഖഹ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരാ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പുണ്യമാക്കപ്പെട്ട മുഹറം 9, 10 താസുഅഅന്റെ പുണ്യമാക്കപ്പെട്ട നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് തയ്യാറാവുകയും ഈ മാസത്തിലെ പ്രത്യേകമാക്കപ്പെട്ട ദിവസങ്ങളിലും വഖത്തുകളിലുമൊക്കെ ഇബാദത്തിൽ സജീവമാകാനും അള്ളാഹുവിനെ അറിഞ്ഞ് അവൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് തഖ്വയിലായി വറയിലായി ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കാൻ നാം സന്നദ്ധരാകണം. ഒരുപാട് വിഷമങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് കൊടകളുൾപ്പെടെ, കർണാടകയിലെ കൊടകളുൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ ദുരന്തങ്ങൾ, പ്രളയങ്ങൾ സംഭവിച്ചു. വയനാട് മേപ്പാടി അടക്കം എത്രയോ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എല്ലാ നിലക്കും പ്രയാസങ്ങളിൽ നിന്ന് സലാമത്തിന് വേണ്ടി നമുക്ക് ദ്വാരക്കാൻ പറ്റിയ വളരെ ശ്രേഷ്ഠമായ മജ്ലിസാണ് ഈ മുഹറത്തിലെ മജ്ലിസ്. അള്ളാഹു അവൻ്റെ അമ്പിയാക്കൾക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ രോഗങ്ങൾ അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകിയ ദിവസവും കൂടിയാണ് മുഹറം 10. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെട്ട ഈ പുണ്യമാസത്തിലെ ഈ മഹനീയ മജ്ലിസിൽ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി അള്ളാഹുവിലേക്ക് നമുക്ക് പറയണം. അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. കഴിഞ്ഞ ആഗസ്റ്റ് 5 നമ്മുടെ സ്വലാത്ത് നടക്കേണ്ടിയിരുന്നത്. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ായതുകൊണ്ട് ആ സ്വലാത്ത് നടന്നിട്ടില്ല. കഴിഞ്ഞ റമദാന്റെ ശേഷം 2 സ്വലാത്താണ് ഇന്നത്തെ ഈ മജ്ലിസ്. ഇന്ന് മഴയും മറ്റുമൊക്കെ ആയിട്ടും ഇത്രയും ജനങ്ങൾ ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ സംഗമിച്ചു. ഇൻഷാ അല്ലാ, നാം നിശ്ചയിച്ച ടൈമിന് നമുക്ക് മജ്ലിസ് പൂർത്തിയാക്കേണ്ടതുള്ളത് കൊണ്ട് സംസാരം ദീർഘിപ്പിക്കാതെ ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദും അതുപോലെ ഹംസ മിസ്ബാഹി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹിതന്മാർ നിസാമുദ്ദീൻ തങ്ങളും, അങ്ങനെ PSK ദാരിമി ഉസ്താദ് ഉമർ തഖാഫി, അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള ബാഖിർ ഷിഹാബ്, ഇവിടെയുള്ള സയ്യിദന്മാരും ആലിമീങ്ങളും, നമ്മുടെ മാനുപ്പ ഹാജി, പോയ ഹാജി, കരീം ഹാജി അടക്കം ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ മാസം സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. അടുത്ത കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഒക്ടോബർ 7 തിങ്കളാഴ്ചയാണ്. മാരുവ് നിസ്കരിച്ച ഉടനെ ആരംഭിക്കും, 10:30 അവസാനിക്കും. بسم الله الرحمن الرحيم استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم الكريم الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله لا إله إلا 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 الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം يَا حَيُّ يَا قَيُّومُ يَا حَيُّ يَا قَيُّومُ يَا حَيُّ يَا قَيُّومُ يَا حَيُّ يَا حَيُّ يَا قَيُّومُ 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 يَا حَيُّ يَا حَيُّ يَا قَيُّومُ 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 بِرَحْمَتِكَ نَسْتَعِيذُ يَا اللَّهُ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على خير نيتോടെ ഈ പരിശുദ്ധ മുഹറമിലെ മഹനീയ മജ്ലിസിലെത്തിയവരുണ്ടോ? നീ അത് കബൂലാക്കണം അല്ലാഹ്. ഏത് രോഗിയുണ്ടോ? ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ? വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ സദസ്സിൽ നമ്മുടെ ഉസ്താദുമാരും സയ്യിദന്മാരും അബൂബക്കർ ഹസൻ, തന്നല അലിക്കുട്ടി ഉസ്താദ്, ഇപ്പൊ ഹാജി ചുള്ളിക്കാട്, അബ്ദുൽ ഹമീദ് ഖാഫി ആലുവ, അതുപോലെ
അബ്ദുൽ ഹക്കീം കോട്ടൂര് ഉസൈൻ കോയ തങ്ങൾ വെട്ടിക്കാട്ടിരി മുനീർ സഖാഫി കുഞ്ഞാവ ഹാജി ചുള്ളിക്കാട് ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. കെ എച്ച് റസാഖ് സാഹിബ്, പി എസ് കെ ദാരിമ്യ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അടുത്ത സ്വലാത്ത് ഒക്ടോബർ 7-ാം തീയതിയാണ്. ബായാറ് സ്വലാത്ത് ഈ മാസം സെപ്റ്റംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി. അതുപോലെ ഒരുപാട് ആളുകൾ സുഖമില്ലാതെ ഇപ്പോൾ പെട്ടെന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ ഒക്കെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ സുഖമില്ലാതെ വിഷമത്തിലാണ്. നമ്മുടെ സ്നേഹികൾ, നമ്മുടെ അബ്ദുസമദ് അമാനി അടക്കം സുഖമില്ലാതെ വിഷമത്തിലുണ്ട്. അള്ളാഹു വളരെ പെട്ടെന്ന് ആജിലായ ശിഫ നൽകട്ടെ. കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേ സമയം പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ റോഡ് ബ്ലോക്കാവും. അതുപോലെ ആണും പെണ്ണും ഇടകലരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി നമ്മുടെ കെ സി എഫിൻ്റെ സൗദിയിലുള്ള പ്രവർത്തകർ പ്രത്യേകമായി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. നമ്മുടെ അവേലത്തെ തങ്ങളുടെ ഭാര്യ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു ആ മഹതിയുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഹുസൈനാജി തടമ്പറമ്പ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വയകാഫിർ മസീദഹ്. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക. സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا أعطنا أنظرنا അതിരിക്കുന്ന അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് കമാ സല്ലൈത വസല്ലംത വബാരക്ത അലാ സയ്യിദിനാ ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുന്തഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലികൽ മുൽക്ക് യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഇന്നാ നർഫഉ അകുഫനാ ഇലൈക റാഅബീന ഫീ ഫളിക راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا شهر الله المحرم
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഈ മഹനീയ മുഹറമിലെ പവിത്രമായ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിലെത്തി ഇതിൻ്റെ വളണ്ടിയർമാര്, സഹായിച്ചവര്, സഹകരിച്ചവര്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവര്, ബായാഹ് സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്
ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ ശിഫ നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ മുഹറത്തിലെ മഹനീയ മജ്‌ലിസിൽ ഖബൂൽ നൽകി സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം പിടിച്ച് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം അല്ലാഹ്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് സുഖപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. ഡയാലിസിന് പറഞ്ഞ ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്, ഡയാലിസിസ് ഇല്ലാതെ നീ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസംമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും നാവിലും കവിളിലൊക്കെ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ഈ മുഹറത്തിലെ പവിത്രമാക്കപ്പെട്ട സമയങ്ങൾ, ദിവസങ്ങൾ നിന്റെ അമ്പിയാക്കൾക്ക് സലാമത്ത് നൽകിയ, ആഫിയത്ത് നൽകിയ, പവർ നൽകിയ, സന്തോഷം പകർന്ന പവിത്രമായ മാസത്തിലെ മഹനീയ മജ്‌ലിസ് ഖബൂലാക്കി സകലർക്കും സലാമത്ത് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മെഡിസിൻ ഫലിക്കാതെ, അങ്ങനെ നടക്കാൻ പ്രയാസം പറഞ്ഞ് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചുലൂര വേദന, പുറം വേദന അടക്കം മുഹറമിലെ പവിത്ര മജ്‌ലിസിൽ ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ സലാമത്താക്കണം റഹ്മാൻ, ആഫിയത്താക്കണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണമല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ, എച്ച് ഐ വി സുഖപ്പെടുത്തണമല്ലോ,
തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകി സലാമത്ത് നൽകണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജിലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജിലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാദ ഖബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ സ്ഥാപന ദീനീ പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മുഹറമിലെ പവിത്ര രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാൻ. ഫത്ഹ് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. കഴിഞ്ഞ സമയം പ്രളയത്തിൽ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് നിലമ്പൂര് കവളപ്പാറ ഉൾപ്പെടെ, അതുപോലെ മേപ്പാടി വയനാട് കൊടകിലെ കൊണ്ടങ്കേരി അടക്കം എത്രയോ സ്ഥലങ്ങളിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. നീ തുണയാകണം റഹ്മാന്, നീ സമാധാനം നൽകണം റഹ്മാന്. നഷ്ടപ്പെട്ടവർക്ക് നീ ഖൈറായത് തിരിച്ചു നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. മരണപ്പെട്ടവർക്ക് മാഫുറത്ത് നൽകണം റഹ്മാന്. കുടുംബത്തിന് സബ്ര നൽകണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല അല്ലാ, ദോഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്, നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാന്, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണ അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളല്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. മക്കളല്ലാത്ത ദമ്പതികൾക്ക് അക്മലുൽ ഖൽഖായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി സലാമത്തിന്റെ സമാധാനത്തിന്റെ പവിത്ര മുഹറമിലെ മഹനീയ മജ്ലിസ് കബൂലാക്കി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ.
സന്തോഷത്തിലാക്കണം റഹ്മാൻ, സമാധാനം നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. മക്കള് പ്രസവിച്ച ഉടനെ മരിക്കുന്ന, ഗർഭം അലസുന്ന, അങ്ങനെയൊക്കെ ബ്ലീഡിങ്ങിന്റെ വിഷമങ്ങൾ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ ഇനി ജനിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നവർ, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നവർ, ഖൈറായ സന്തോഷമുള്ള ഉദ്ദേശിക്കുന്ന മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ഈ നാട്ടിലും വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നാട്ടുകാരിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മുഹറമിലെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് കബൂലാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രത്യേകമായും സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സാഹിരീങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫതാനീങ്ങള്, മുഫ്സിദീങ്ങള്, മുതകബ്ബിരീങ്ങള്, മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? വന്ദ്യരായ ശൈഖുന ശറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ തറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്നു കഴിയുന്ന എത്രയോ പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, കഫീലിന്റെ വിഷമം, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പ്രയാസം, അങ്ങനെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. വീടിന്റെ, മസ്ജിദ്, ബിൽഡിംഗ്, സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ.
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിച്ച ഹജ്ജാജ് നാടുകളിലേക്ക് അഹലുകാരിലേക്ക് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. ഒരു വിഷമമില്ലാതെ യാത്ര റാഹത്താക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹ് അബുൽ ബശർ ആദം അലൈഹി സ്വലാത്തു വസലാമിന്റെ തൗബ സ്വീകരിച്ച പവിത്ര മുഹറമിലെ മഹനീയ രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ اللهم اجعلنا من التوابين واجعلنا من المتطهرين اللهم اجعلنا من التوابين اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ പവിത്ര മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.